ഞാനും അത് വളരെ സമ്മർദ്ദത്തോടു കൂടിയാണ് ഞാനും എല്ലാവരും കേൾക്കുന്നത്. ഒരു കാര്യം ആദ്യം വ്യക്തമാക്കട്ടെ, എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ എയർ ഇന്ത്യ എക്സ്പ്രസിൽ പണി മുടക്കിയിട്ടില്ല. അവിടെ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഉണ്ടായിരിക്കുന്ന ജീവനക്കാരുടെ ക്യാബിൻ ക്രൂവിന്റെ മേൽ ഉണ്ടായിരിക്കുന്ന ക്യാബിൻ ക്രൂ നിരവധി ആവശ്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കണം. വളരെ ലളിതമായി പരിഹാരം കാണാവുന്ന കാര്യങ്ങളുണ്ട്, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മാനേജ്മെന്റ് അതിനോട് തികച്ചും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഒരു അവസാന ഫലമാണ് ഇപ്പോൾ ജീവനക്കാര് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്യാൻസലേഷനും ഇപ്പോൾ അവിടെ ഒരു യാത്രക്കാരി ഒരു ലേഡി പറഞ്ഞ പോലെയുള്ള സങ്കടകരമായ സാഹചര്യം ഉണ്ടാകാനുണ്ടായ കാരണം പൂർണ്ണമായിട്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് തന്നെയാണ്. അപ്പോഴും പണിമുടക്കിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്, അത് ഏത് തൊഴിൽ വിഭാഗത്തിനുമുണ്ട്. കൃത്യമായ അറിയിപ്പ് കൊടുക്കണം, സമയത്തിന് സമയം സാവകാശവും നൽകണം. അങ്ങനെ കമ്പനിക്ക് കൃത്യമായ അറിയിപ്പ് കൊടുത്തിരുന്നു. ഈ പണിമുടക്കിന് മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കമ്പനിക്ക് സമയം ഈ പണിമുടക്കുന്നവർ നൽകിയിരുന്നു. സാർ, പണിമുടക്കില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഔദ്യോഗികമായി പണിമുടക്ക് അവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് 60 പേർ കൂട്ടത്തിൽ കൂട്ടത്തോടെ മെഡിക്കൽ ലീവ് എടുത്ത് പോവാന്ന് പറഞ്ഞാൽ അത് യാദൃശ്ചികമായിരിക്കില്ലല്ലോ ശ്രീ കെ കെ വിജയകുമാർ. ഓക്കെ, അത് പണിമുടക്കിന് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഔദ്യോഗികമായി പണിമുടക്കില്ല. ഈ ഏറ്റവും അവസാനം ജീവനക്കാർ ടാറ്റയുടെ ചെയർമാൻ ശ്രീമാൻ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു ഈ പ്രശ്നങ്ങളിൽ ഇടപെടണം. കാരണം ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം 30% ശമ്പളം കുറഞ്ഞിരിക്കുന്നു ക്യാബിൻ ക്രൂവിലെ. ഗർഭിണി പ്രസവിച്ച ലേഡി ജീവനക്കാർക്ക് ഞാൻ അതിന്റെ വിഷയങ്ങൾ പറയാൻ സമയം അനുവദിക്കുന്നെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോ പ്രസവത്തിന് ശേഷം, പ്രസവാവധിക്ക് ശേഷം ജോയിൻ ചെയ്യുന്ന അവിടെ 5-year കോൺട്രാക്ട് ആണ്, 5 വർഷത്തെ കോൺട്രാക്ട് ആണ് ക്യാബിൻ ക്രൂവിന്. പക്ഷേ പ്രസവാവധി കഴിഞ്ഞതിന് ശേഷം വന്ന സ്ത്രീ ജീവനക്കാർക്ക് 1 വർഷത്തെ കോൺട്രാക്ട് ആണ് കൊടുത്തത്. അതുണ്ടാക്കിയിരിക്കുന്ന മാനസിക പീഡനം എത്രയോ വലുതാണ്. ശമ്പളം 1 മാസത്തെ ശമ്പളത്തിൽ 30% കുറവ്, അതുണ്ടാക്കുന്ന പ്രശ്നം എത്ര വലുതാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാനേജ്മെന്റിനോടല്ലേ ആവശ്യപ്പെടുന്നത്, അവരല്ലേ പരിഹരിക്കേണ്ടത്. 1.5 വർഷക്കാലത്ത് ഈ കാര്യങ്ങൾ ഉന്നയിക്കുക. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ വിജയ്? ഓക്കെ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ലേബർ, ഇപ്പോൾ ഏറ്റവും അവസാനം ലേബർ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ ഡൽഹി മാനേജ്മെന്റ് അയച്ചു, ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ്, അങ്ങയുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് അയച്ചു. അദ്ദേഹം നേരിട്ട് ഇടപെടണമെന്നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. അതുപോലും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു അതുണ്ടാക്കിയ ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ 60 പേരുടെ മെഡിക്കൽ ലീവ് അല്ലെങ്കിൽ പെട്ടെന്ന് അവർ അവധിയിൽ പ്രവേശിച്ചത് എപ്പോഴാണ് കമ്പനി അറിയിക്കുന്നത്? അത് നിയമം എന്താണ് പറയുന്നത്, അവരുടെ റൂളിൽ എന്താണ് പറയുന്നത്, റൂൾ അനുശാസിക്കുന്ന രീതിയിലാണ്. അതായത് ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട് യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പ് കൊടുക്കാനുള്ള സമയം കമ്പനിക്ക് ഉണ്ടായിരുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണല്ലോ വ്യക്തമാക്കേണ്ടത് കാര്യം. താങ്കളും മെഡിക്കൽ ലീവിലാണോ? അല്ല, ഞാൻ സ്റ്റാഫ് അല്ല, ഞാൻ പുറത്തുള്ളയാണ്. ഓക്കെ, ക്ഷമിക്കണം. എത്ര ദിവസം ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അതിന്റെ ഞങ്ങൾ പറയുന്നത് ഈ മണിക്കൂറിൽ തീർക്കാൻ കഴിഞ്ഞാൽ ഈ മണിക്കൂറിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. ഇതൊന്നും ഒരു സമര കൗതുകത്തിന് വേണ്ടി ആരും ചെയ്യുന്നില്ലല്ലോ. ഈ മണിക്കൂറിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ മണിക്കൂറിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കണം. പിടിച്ചെടുത്ത് വെച്ച് ഒടിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഒന്നും ആർക്കും ഉണ്ടാവില്ല. കൂട്ടത്തോടെ മെഡിക്കൽ അവധി എടുത്ത് ഒരു കമ്പനിയെ മുൾമുനയിൽ നിർത്തി ഒരു സ്ഥാപനത്തിന് പണി മുടക്കി നിങ്ങൾ പണി കൊടുക്കുമ്പോൾ സത്യത്തിൽ പണി കിട്ടിയത് സാധാരണ യാത്രക്കാർക്കല്ലേ? ഈ പ്രവാസികളായ സാധാരണ മനുഷ്യർ, അവിടെ ജോലിക്ക് ഇന്റർവ്യൂവിനായി പോകേണ്ട ഉദ്യോഗാർത്ഥികൾ, അങ്ങനെ എത്രയോ പേരുടെ ജീവിതമാണ് ഇന്ന് ഒരു കൂട്ടം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ തുലാസിലാക്കിയിരിക്കുന്നത്. ശ്രീ വിജയകുമാർ, ഞാൻ ചോദിച്ചോട്ടെ, ഒരു ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ, ഒരു ക്യാബിൻ ക്രൂ ജോലിയിലിരിക്കെ അപകടം പറ്റി അയാളുടെ ശരീരം തളർന്നുപോയി. എയർ ഇന്ത്യ എക്സ്പ്രസ് പൊതുമേഖലാ സ്ഥാപനമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ച് ജോലി കൊടുത്തു കൊച്ചി ബേസിൽ. ഇപ്പോൾ ഇവരേറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ജോലി നിഷേധിച്ചു. ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ആള്, ജോലിയിലിരിക്കെ അപകടം പറ്റിയ ആള്, ശരീരം തളർന്നു പോയ ആളിന് ആ ജോലി തുടർന്ന് നൽകുക എന്നുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായും, അതൊക്കെ തന്നെ നിയമം എന്താണ് അനുശാസിക്കുന്നത്, ആ രീതിയിൽ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് സമരം ചെയ്യാം, നമുക്ക് തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് കോടതിയെ സമീപിക്കാം ഒക്കെ ചെയ്യാം, പക്ഷെ അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ? ഈ ഒരു പ്രശ്നത്തിൽ നാട്ടുകാർ എന്ത് വിളിച്ചു, യാത്രക്കാർ എന്ത് വിളിച്ചു, നമ്മളോടൊക്കെ സംസാരിച്ച കൂലിവേല ചെയ്ത് പ്രവാസ ലോകത്ത് നാട്ടിലെ വീട്ടിലേക്ക് ബുദ്ധിമുട്ടുകൾ കാരണം പോയ മനുഷ്യർ എന്ത് വിളിച്ചു, ഇന്ന് ഭർത്താവിന്റെ ആരോഗ്യ ചികിത്സയ്ക്കായി പോകേണ്ട ആ തിരുവനന്തപുരത്തെ യുവതി എന്ത് വിളിച്ചു,
ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി വിസ കാലാവധി തീരുന്നതിന് മുൻപ് കാത്തിരിക്കുന്ന തീർത്ഥാടകർ എന്ത് പിഴച്ചു ശ്രീ വിജയകുമാർ? ആ വികാരം 100% ഉൾക്കൊള്ളുന്നു സർ. അത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളൊക്കെ വെറും സാധാരണക്കാരായ ആളുകളാണല്ലോ. ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട കൂലിപ്പണി എടുക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഞങ്ങളൊക്കെ.